വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIOS ഓൺ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOSന്റെ പ്ലസ് ടു ഹോം സയൻസിന്റെ 2022 ഏപ്രിൽ മാസത്തിൽ നടന്ന പരീക്ഷയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം ഹോം സയൻസ് എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് ഏത് ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റുന്ന പേപ്പറാണ്. സാധാരണ 100 മാർക്കിന്റെ പേപ്പറിൽ 20 മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമാണ്, 16 മാർക്ക് അസൈൻമെന്റ് ആണ്, ബാക്കി വരുന്ന 64 മാർക്ക് എഴുത്ത് പരീക്ഷയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിന്റെ ആണെങ്കിലും 3 മണിക്കൂർ പരീക്ഷയാണെങ്കിലും 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ 64 ലേക്ക് കൺവെർട്ട് ചെയ്യും, റിസൾട്ട് പബ്ലിഷ് ചെയ്യും. കാരണം അവിടെ അസൈൻമെന്റ് വേറെ ഉണ്ട്, പ്രാക്ടിക്കൽ വേറെ. 64 നിങ്ങൾക്ക് 22 മാർക്കാണ് പാസ്സാകാൻ വേണ്ടത്, 33%. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്കാണ് 22 മാർക്ക് പാസ്സാകാൻ വേണ്ടത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 7 മാർക്ക് എക്സ്ട്രാ ഉണ്ടായിരിക്കും, 29 മാർക്ക് എഴുതി പാസ്സാവണം എന്നതാണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്ലസ് ടു ആയതുകൊണ്ട് ഇംഗ്ലീഷിലാണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് വലിയ ലോങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ ആൻസർ വളരെ ലളിതമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എഴുതാം. മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൈഡ് പ്രാക്ടീസ് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ട്. പൊതുവായിട്ടുള്ള വിഷയമാണെങ്കിൽ പുസ്തകം മുഴുവനും ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മളുടെ ഒരു ഐഡിയസ് നമുക്ക് എഴുതാൻ പറ്റുന്ന ആൻസറാണ്. അപ്പൊ ഞാനിതിന് 6 മാർക്കിന്റെ ഒരു ഏകദേശം 3 ക്വസ്റ്റ്യൻസ് 2022 ഏപ്രിലിൽ ചോദിച്ച 3 ക്വസ്റ്റ്യൻസും 4 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസും ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, പാസ് മാർക്ക് കിട്ടേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻസ്, 20-ാമത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. വാട്ട് ഈസ് തെറാപ്യൂട്ടിക് ഡയറ്റ്? വാട്ട് ആർ ദ 5 ഫാക്ടേഴ്സ് കൺസിഡർ ബൈ പ്ലാനിംഗ് മീൽസ് ഫോർ എ ഡയർഹ പേഷ്യന്റ് എന്ന് പറയുന്നുണ്ട്. ഡയർഹോയ പേഷ്യന്റ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയതിന്റെ അർത്ഥം അറിയണം. അതിനാണ് നമ്മൾ മലയാളത്തിലുള്ള ഗൈഡ് അടിച്ചിറക്കിയിട്ടുള്ള, ഗൈഡിന്റെ അർത്ഥം കണ്ടത്. ഓക്കെ, എന്താണ് തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഈ കാര്യം പറയുന്നത് നമ്മുടെ ഗൈഡില് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കില് 5-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. മീൽ പ്ലാനിംഗ് എന്ന് പറയുന്ന അധ്യായത്തിന് ഗൈഡില് 26-ാമത്തെ പേജില് പറയുന്നുണ്ട്. തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ചികിത്സാപരമായ രീതിയിലുള്ള ഭക്ഷണ രീതികളാണ്. ഈ ഭക്ഷണം എന്നുള്ളത് ഏതെങ്കിലും ഒരു രോഗത്തെ അഭിമുഖീകരിക്കുന്ന വ്യക്തിക്കോ രോഗമുക്തി നേടുന്ന വ്യക്തിയോ കഴിക്കേണ്ട ഭക്ഷണമാണ്. എന്തെങ്കിലും ഒരു രോഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഡോക്ടർമാരെ കുറിപ്പെഴുതിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന രോഗം വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഞാൻ പറയുന്ന ഭക്ഷണം കഴിക്കണം എന്ന് ഡോക്ടർ എഴുതുമ്പോൾ ആ ഒരു ഭക്ഷണമാണ് തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയും. ഇതേപോലെ രോഗം വന്ന ഒരാളോട് ഡോക്ടർ പറയുകയാണ് ഇനി മുതൽ നിങ്ങൾ ഈ നിങ്ങളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത്, എണ്ണയും കൊഴുപ്പും അടങ്ങിയത് നിങ്ങൾ കഴിക്കരുത്, മാംസവും മത്സ്യവും നിങ്ങൾ കഴിക്കരുത്, അതിന് പകരം ഇലക്കറികളും ഇതൊക്കെ രീതിയിലുള്ള ഐറ്റംസ് നിങ്ങൾ കഴിക്കണം എന്ന് പറയുമ്പോൾ രോഗമുക്തി നേടുന്ന ഒരു ഉദ്ദേശത്തിലാണ് ആ ഡോക്ടർ അവിടെ രോഗിയോട് പറയുന്നതെങ്കിൽ അതും തെറാപ്യൂട്ടിക് ഡയറ്റ്. അപ്പൊ രണ്ടർത്ഥം ഇവിടെയുണ്ട്. രോഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുന്നത് ഒരു തെറാപ്യൂട്ടിക് ഡയറ്റാണ്. രോഗത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയോട് നിലവിലുള്ള ഭക്ഷണ രീതികൾ ഉപേക്ഷിച്ച് രോഗമുക്തി നേടുന്ന ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നതും എന്താണ്, തെറാപ്യൂട്ടിക് ഡയറ്റാണ്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇതിന് പറയുന്ന വാട്ട് ആർ ദ 5 ഫാക്ടേഴ്സ്, ഇതിന് 1 മാർക്കാണ് ഈ തെറാപ്യൂട്ടിക് ഡയറ്റ്. വാട്ട് ആർ ദ 5 ഫാക്ടേഴ്സ്, 5 ഘടകങ്ങൾ കൺസിഡർ ബൈ പ്ലാനിംഗ് ദി മീൽ, മീൽ ഭക്ഷണങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഫോർ ഡയർഹോയ പേഷ്യന്റ്. രോഗികൾ പലതരത്തിലുണ്ട് അല്ലെ. ഇവിടെ പറയുന്ന ഒരു വയറിളക്ക രോഗിയാണ്. വയറിളക്കം ബാധിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഭക്ഷണം
കഴിക്കേണ്ടത് ഹോം സയൻസിന്റെ പുസ്തകം വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് വയറിളക്കം വന്നാൽ നമ്മൾ എങ്ങനത്തെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നുള്ളത് അതിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. വീണ്ടും വയറിളക്കം ഉണ്ടാകുന്ന രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല. അല്ലാത്ത രീതിയിൽ നമ്മളൊരു വളരെ ഈസി ആയിട്ടും സൗമ്യമായിട്ടുള്ള നമുക്ക് ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിക്കൻ ഐറ്റങ്ങൾ കഴിക്കാം, ഫിഷ് കഴിക്കാം, എഗ്ഗ് കഴിക്കാം, ഓക്കെ. അതേപോലെ തന്നെ മാഷ്ഡ് പൊട്ടാറ്റോസ് നമുക്ക് കഴിക്കാം, നൂഡിൽസ് കഴിക്കാം, അതുപോലെ തൈരാണെങ്കിലും നെയ്യാണെങ്കിലും, അതേപോലെ തന്നെ ക്രീം ഓഫ് വീറ്റ് ഗോതമ്പിന്റെ ക്രീമുകളാണെങ്കിലും, ബ്രെഡ്, ബനാന, ആപ്പിൾ സോസ്, കാൻഡ് ഫ്രൂട്ട്, അതേപോലെ തന്നെ വെൽ കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ, പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ പാചകം. അപ്പൊ മോശമില്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ മാംസവും മത്സ്യവും പച്ചക്കറികളും പഴങ്ങളും നൂഡിൽസും ഇതൊക്കെ കഴിക്കാം. അപ്പൊ അതൊരു 5 പോയിന്റായിരിക്കും ഇവിടെ എഴുതണം. ഞാൻ കുറെ ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞത് നിങ്ങൾ ഓരോന്ന് ഓരോ പോയിന്റ് എഴുതിയാൽ മതി. അപ്പൊ അതിന് 3 അങ്ങനെ മൊത്തം അത് വിവരിച്ചെഴുതും. 6 മാർക്കിന്റെ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, കമ്പയർ ദി വാഷിംഗ് ആൻഡ് ഡ്രൈയിങ് ഓഫ് വൈറ്റ് ആൻഡ് കളർ കോട്ടൺ അറ്റ് ഹോം, ഗിവ് 4 ടിപ്സ് ടു സ്റ്റോർ ദം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറയുന്നുണ്ട്. ഈ ഡ്രസ്സുമായി ബന്ധപ്പെട്ട 26-ാമത്തെ 25-ാമത്തെ ഒക്കെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് വസ്ത്രം കഴുകുന്നതും വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മളോട് ഇവിടെ പറയാം കമ്പയർ, താരതമ്യം ചെയ്യാം, വാഷിംഗ് ആൻഡ് ഡ്രൈയിങ്. നമ്മൾ വസ്ത്രങ്ങൾ കഴുകലും അത് ഉണക്കിയെടുക്കലും, വൈറ്റ് ആൻഡ് കളർ കോട്ടൺ, വൈറ്റ് ഡ്രസ്സ്, കളർ ഡ്രസ്സ്, അത് തന്നെ കോട്ടൺ ആയിരിക്കണം അറ്റ് ഹോം, നിങ്ങളുടെ വീട്ടിൽ. സ്ത്രീകൾക്കൊക്കെ അത് പെട്ടെന്ന് എഴുതാൻ കഴിയുന്നതാണ്. വെള്ള വസ്ത്രം, കളർ കോട്ടൺ വസ്ത്രം ആദ്യം കഴുകുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സാധാരണ പെട്ടെന്ന് ചളിയായാൽ അറിയുന്ന വസ്ത്രമാണ് വെള്ള വസ്ത്രം എന്ന് പറയുന്നത് അല്ലെ. കളർ ഡ്രസ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല. വെള്ള വസ്ത്രത്തിലൊക്കെ ചെറിയൊരു കര പോരണ്ട, അല്ലെങ്കിൽ ഒരു മഷി, അല്ലെങ്കിൽ രക്തക്കറ പോരണ്ട, വേറെ എടുത്താൽ. അതുകൊണ്ട് അത്തരം ഡ്രസ്സുകൾ നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ചു നേരം നമ്മൾ സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കുന്നത് നന്നായിരിക്കും അല്ലെ. വെള്ള കോട്ടന്റെ തുണി എടുക്കുന്ന ആളുകളുണ്ടാവും അല്ലെ, മുണ്ടെടുക്കുന്ന ആളുകളുണ്ടാവും, വെള്ള കോട്ടൺ ഷർട്ട് എടുക്കുന്നവരുണ്ടാവും, കോട്ടൺ ബനിയനുണ്ടാവും വെള്ള, ഓക്കെ, വെള്ള കോട്ടൺ പാന്റ് ഉണ്ടെങ്കിൽ അതിടുന്ന ആളുകളുണ്ടാവും. അതൊക്കെ കുറച്ചു നേരം നമ്മൾ സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കണം എന്നതാണ്, ചളി പോകാനും കുതിർന്ന് വെക്കാനും വേണ്ടിയിട്ട് കുറച്ചു നേരം എത്താം. അതേപോലെ തന്നെ കളർ ഡ്രസ് നമ്മൾ വേറെ തന്നെ സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കണം, വെള്ള വസ്ത്രം ഇട്ട് തന്നെ വെക്കണ്ടേ. വെള്ള വസ്ത്രം കുറച്ച് അധിക സമയം നമ്മൾ സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കണം. അതേപോലെ തന്നെ അലക്കുന്ന സമയത്ത് രണ്ടും വേറെ വേറെ അലക്കണം. ഒന്നിച്ച് അലക്കി കഴിഞ്ഞാൽ കളർ ഡ്രസ്സിലുള്ള കളർ ഏതിലേക്ക് ഇതാവും, വെള്ള വസ്ത്രത്തിലേക്ക് പതിയും എന്നതാണ്. വളരെ സൂക്ഷ്മതയോടെ അലക്കേണ്ട ഡ്രസ്സാണ് വെള്ള ഡ്രസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സമയം വെയിലത്ത് ഇടാൻ പാടില്ല. ഉണക്ക് കോട്ടൺ ഡ്രസ്സുകളാകുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ സമയങ്ങള് ഇതാക്കുക. അതേപോലെ തന്നെ നമ്മൾ അത് ഇസ്തിരിടുന്ന സമയത്തൊക്കെ നമ്മൾ മറ്റുള്ള പോളിസ്റ്റർ വസ്ത്രം നമുക്ക് ഇസ്തിരിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ഇസ്തിരിയിടേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തം ബാധ്യത 6 മാസത്തിനനുസരിച്ച് നമ്മൾ എഴുതണം എന്നതാണ്. 22-ാമത്തെ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിഭവം, വിഭവങ്ങളുടെ 3 പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നുള്ള 10-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഗൈഡിൽ നമുക്ക് മലയാളത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് എന്താണ് റിസോഴ്സസ് എന്താന്ന്. നമുക്ക് ആദ്യം നമ്മുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുകയും ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യുന്ന മാർഗങ്ങളാണ് എന്ന് പറയുന്നത് വിഭവങ്ങൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വിഭവങ്ങളുണ്ട്, പണമാകാം, ശമ്പളമാകാം, വാടക ആകാം, ജോലി ചെയ്യാനുള്ള ഊർജ്ജമാകാം, അറിവാകാം, കഴിവാകണം അല്ലേ. ഇതേപോലെ തന്നെ പലതരത്തിലുള്ള വിഭവങ്ങൾ, മനുഷ്യ വിഭവങ്ങളുണ്ട്, മനുഷ്യേതര വിഭവങ്ങളുണ്ട് അല്ലെ. വ്യക്തിയുടെ കൈവശമുള്ള വിഭവങ്ങളാണ് മനുഷ്യ വിഭവം, സമയം, ഊർജം, കഴിവ്. മനുഷ്യേതരം എന്ന് പറഞ്ഞാൽ പണം, വീട്, ഭൗതിക വസ്തുക്കൾ ഇതൊക്കെ ഉണ്ട്. അപ്പൊ വിഭവത്തിന് അതിന്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. വിഭവങ്ങൾ നമുക്ക് പ്രയോജനകരമാണ്, അതിന് വിതരണത്തിന് പരിധിയുണ്ട്, പരസ്പര ബന്ധിതമാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വിഭവത്തിന്റെ പ്രത്യേകതകളിൽ എഴുതാം. പിന്നെ അതിന്റെ ബാക്കി പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, എങ്ങനെയാണ് നമ്മൾ വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ പരമാവധി സംതൃപ്തി കിട്ടുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്.
അത് നമ്മളുടെ ഗൈഡിൽ 41-ാമത്തെ പേജിലുണ്ട്, 10-ാമത്തെ ചാപ്റ്റർ. വിഭവങ്ങളുടെ ഉപഭോഗത്തിലൂടെ അത്യന്തികമായി സംതൃപ്തി ലഭിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ, ഒന്ന് എല്ലാ വിഭവങ്ങളുടെയും ലഭ്യതയെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഓരോ വിഭവങ്ങളുടെ ഉറവിടങ്ങൾ എവിടെ എങ്ങനെയാണ് ലഭ്യത ഉണ്ട് അത് വീണ്ടും നമുക്ക് കിട്ടുമോ എന്നുള്ള അറിയണം. അതേ മുതൽ വിഭവങ്ങൾ നമ്മൾ ശരിയായ അളവിൽ ഉപയോഗിക്കണം. ശരിയായ സമയത്ത് ശരിയായ അളവിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ കൂടുതൽ ചെലവുള്ള വിഭവങ്ങൾക്ക് പകരം ചെലവ് കുറഞ്ഞ വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഒരുപാട് ചെലവ് കൂടിയ വിഭവങ്ങൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കരുത്. വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്, കറണ്ട് കൂടുതലുള്ള ബൾബുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് കൂടും. അപ്പൊ അവിടെ നമ്മൾ കുറവുള്ളത് ഉപയോഗിച്ച് നമുക്ക് ഇതാവും, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇതേപോലെ